ഹലോ എല്ലാവർക്കും ഹൗസ് ടാർ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ പക്വടയാണ്. അപ്പൊ പപ്പായ എന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലൊക്കെ വേസ്റ്റായി പോകുന്ന ഒരു സാധനമാണ്. അത് വെച്ച് ഇന്ന് ഒരു ഈസി റെസിപ്പി ഉണ്ടാക്കാൻ പറ്റും, കടലമാവൊക്കെ വെച്ച്. അപ്പൊ അതെങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു വലിപ്പത്തിലുള്ള പപ്പായ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയെല്ലാം കൂടി നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ഇതുപോലെ കത്തി ഉപയോഗിച്ച് തൊലി കളഞ്ഞെടുക്കാം. ഏകദേശം എല്ലാ ഭാഗത്തും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി കളഞ്ഞെടുക്കാം. ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതിയേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ പകുതിയെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കുരു നമുക്ക് കളഞ്ഞെടുക്കാം. ഇതുപോലെ കത്തി വെച്ച് കളഞ്ഞെടുക്കാം. ഇപ്പോൾ എല്ലാത്തിൻ്റെയും കൂടി തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. അതിനുശേഷം നമുക്കിതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റി നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ കഴുകിയെടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വരട്ടിയെടുക്കേണ്ടതുണ്ട്. അതിനോട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വെച്ച പപ്പായ അതിലേക്ക് ഇട്ടു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ വരണ്ട് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഇപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുവേണ്ട മാവ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു വട്ടത്തിലുള്ള പത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം. 1 പിഞ്ചോളം ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് ഒഴിക്കരുത്, ആവശ്യം നോക്കി നോക്കി ഒഴിച്ചതിന് ശേഷം മാവ് പരിയത്തിലാക്കി എടുക്കുക. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ പരിയത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വരട്ടി വെച്ച പപ്പായ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മസാല നന്നായിട്ട് പിടിക്കും വിധം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1-10 മിനിറ്റ് നേരം റെസ്റ്റിന് വെക്കുക. ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു ഫ്രൈ പാനിലോട്ട് 1/2 ലിറ്ററോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞ് വരുന്ന പപ്പായയെ അതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ടു കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം വെന്തു വരുമ്പോൾ മറിച്ചിടുക. ഇപ്പോൾ 2 ഭാഗം കൂടി വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാം കൂടി നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഉതറിക്കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പക്കോട റെഡി ആയിട്ടുണ്ട്. പപ്പായ എന്ന് പറഞ്ഞാൽ വിറ്റാമിനൊക്കെ കൂടുതലുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യം തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു.